തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെറ്റായി എടുത്തുകൊണ്ട് ആഖ്യാനങ്ങൾ ചമയ്ക്കരുത് എന്നാണ് ആമുഖമായിട്ട് തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നിർണായകമായിട്ടുള്ള ഒരു സമയത്താണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. നേരത്തെ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് എന്ന നിലയ്ക്ക് ഞാൻ പലതവണ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു സാധാരണ BJP പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളെ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ആമുഖമായിട്ട് ഒരു കാര്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയെ BJP ആ BJP ഏതെങ്കിലും തരത്തിൽ കോട്ടം വരുത്തുന്ന ഏതെങ്കിലും ഒരു വാക്ക് എന്നിൽ നിന്ന് ഈ പത്രസമ്മേളനത്തിൽ കിട്ടുമെന്ന് നിങ്ങൾ ആ രാജ്യം ആദ്യം പാർട്ടി പിന്നീട് സ്വയം അവസാനം എന്ന് വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പത്രസമ്മേളനത്തിലെ പ്രധാന കണ്ടന്റ്, ആ കണ്ടന്റ് പറഞ്ഞതിന് ശേഷം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷം, നിങ്ങളുടെ മറ്റെല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. പക്ഷേ നിങ്ങളിലൂടെ ആദ്യം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഐ ആം എ ഡിസിപ്ലിൻഡ് ഫുഡ് സോൾജർ ഓഫ് ഭാരതീയ ജനതാ പാർട്ടി. പ്ലീസ് ഡോണ്ട് എക്സെപ്റ്റ് ദാറ്റ് യു വിൽ ഗെറ്റ് വൺ വേർഡ് എഗെയിൻസ്റ്റ് മൈ പാർട്ടി ഫ്രം മൈ മൗത്ത്. എന്റെ വായിൽ നിന്ന് ഒരു വാക്കെങ്കിലും പാർട്ടിക്കെതിരായി കിട്ടുമെന്ന് നിങ്ങൾ ദയവേത് പ്രതീക്ഷിക്കരുത്. ഇന്നത്തെ പത്രസമ്മേളനം ഇന്നലെ നടന്ന ഒരു രാഷ്ട്രീയ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ അടിയന്തരമായി കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. പൊതുപ്രവർത്തകരുടെ സംശുദ്ധി, രാഷ്ട്രീയത്തിലെ സംശുദ്ധി എല്ലാം അത് കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഇന്നലെ ലോകായുക്ത നടത്തിയിട്ടുള്ള വിധി, ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് കോവിഡ് സമയത്ത് നടത്തിയ പർച്ചേസിൽ നടത്തിയ അഴിമതി, അതുമായി ബന്ധപ്പെട്ട് ലോകായുക്ത ഇന്നലെ കേസെടുത്ത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവർണർ കേരളത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകായുക്ത ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അതിലപ്പുറം ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള, ശൈലജ ടീച്ചറുടെ കുടുംബത്തിനെതിരായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ചില അഴിമതികൾ, അത് വിജിലൻസ് കോടതിക്ക് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടിട്ടുകൂടി കഴിഞ്ഞ 3 വർഷത്തോളം കാലമായി സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി പോലും നൽകാതെ മൂടി വച്ചിരിക്കുകയാണ്. തലശ്ശേരി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കോടതി മുമ്പാകെ CMP 405/2019 എന്ന കേസിൽ മുൻ മന്ത്രി ശൈലജ ടീച്ചറുടെ മകൻ ലസിത്ത് മുതൽ 8 പേർ ആരോപണ വിധേയരാണ്. 2019 കേസാണ് ഈ കേസ്. May 10, 2019 കോടതി പ്രാഥമിക പരിശോധന നടത്തി വാദം കേട്ട് കിയാൽ, കണ്ണൂർ എയർപോർട്ട് അതൊരു സ്വകാര്യ കമ്പനിയാണെന്ന വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിറക്കി. അഴിമതി നിരോധന നിയമത്തിന്റെ Section 17A പ്രകാരം പ്രതികൾ സർക്കാർ ഉദ്യോഗസ്ഥരായാൽ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കാൻ ഈ വാദിയോട്, അന്യായക്കാരനോട് കോടതി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പരാതിക്കാരൻ സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാരിനെ സമീപിച്ച് ഏകദേശം 3 വർഷക്കാലമായി. നിലവിലെ ചട്ടപ്രകാരം 90 ദിവസത്തിനകം പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്നാണ്. പക്ഷെ 90 ദിവസം കഴിഞ്ഞിട്ടും 3 വർഷത്തോളമായിട്ടും ശൈലജ ടീച്ചറിന്റെ മകൻ ലസിത്ത് 8ാം പ്രതിയായിട്ടുള്ള, വിജിലൻസ് പ്രഥമ ദൃഷ്ടിയാ കുറ്റം നടന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരു കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഈ ലസിത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. 35ാം റാങ്ക്കാരനായ ലസിത്തിന് 9ാം റാങ്കിലേക്ക് മാറ്റുകയും പിന്നീട് 1ാം റാങ്ക്, ഇന്റർവ്യൂവിൽ 1ാം റാങ്ക്കാരനാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം, ആ ആരോപണം കോടതിക്ക് മുന്നിൽ ഉന്നയിക്കപ്പെട്ടു. അതെല്ലാം കോടതിക്ക് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രോസിക്യൂഷൻ അനുമതി
തേടാൻ വേണ്ടി അന്യായക്കാരോട് ആവശ്യപ്പെട്ടത്. ഇത് കോടതി ഉത്തരവാണ്. കംപ്ലൈന്റ് പ്രസന്റ് ഹിയർഡ് ഓൺ പെരൂസൽ ഓഫ് ദ മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ്. ഐ ആം സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഒഫൻസ് അലജ്ഡ് ഈസ് റിലേറ്റബിൾ ടു എ ഡിസിഷൻ ടേക്കൺ ബൈ ദ പബ്ലിക് സർവൻസ് ഇൻ ഡിസ്ചാർജ് ഓഫ് ദെയർ ഒഫീഷ്യൽ ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ്. ഹെൻസ് അപ്രൂവൽ ഓഫ് ദ ഗവൺമെന്റ് ഈസ് നെസസറി ആസ് കണ്ടംപ്ലേറ്റഡ്. പിന്നെ സെക്ഷൻസ് പറഞ്ഞിരിക്കുന്നു. ഹെൻസ് കംപ്ലൈന്റ് ഈസ് ഡയറക്റ്റഡ് ടു പ്രൊഡ്യൂസ് അപ്രൂവൽ എന്ന് പറഞ്ഞ തലശ്ശേരി വിജിലൻസ് കോടതിയുടെ വിധി, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അന്യായക്കാരൻ സർക്കാരിനെ സമീപിച്ച് 3 വർഷമായിട്ടും ശൈലജ ടീച്ചറുടെ മകനെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ഒന്ന്, ലസിത്തിന്റെ നിയമനം, ആ നിയമനം തെറ്റായ നിയമനമായിരുന്നു, അതൊരു ബന്ധു നിയമനമായിരുന്നു. ലസിത്തിനെ നിയമിച്ചു എന്ന് മാത്രമല്ല, ശൈലജ ടീച്ചർ കിയാലിൽ എച്ച്ആറുമായി ബന്ധപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ലസിത്തിന് അന്യായമായ പ്രൊമോഷനുകൾ നൽകി. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രൊമോഷൻ കിട്ടുന്ന ലസിത്തിന് 2 തവണയാണ് അന്യായമായ പ്രൊമോഷൻ അവിടെ കിട്ടിയിട്ടുള്ളത്. എന്തിനാണ് ലസിത്ത് ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ CPM നേതാക്കൾ കിയാലിൽ നിയമിച്ചിട്ടുള്ളത്? കിയാലിന്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ട്. 8 ലക്ഷം രൂപ വരെ സെന്റിന് വിലയുള്ള ഭൂമി കിയാലിന് വേണ്ടി കിൻഫ്രയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച ശേഷം 99 വർഷക്കാലത്തേക്ക് കേവലം 100 രൂപ പാട്ടത്തിനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ഭൂമി, സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട്, കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ഭൂമി 100 രൂപയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിയാനും മറ്റും കൊടുക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താ? സർക്കാർ ഏറ്റെടുത്ത ഭൂമിക്ക് ആനുപാതികമായി കിയാലിൽ സർക്കാരിന് ഷെയർ വരണം. നേരത്തെ 600 ചില്ലാനും ഏക്കർ ഏറ്റെടുത്തപ്പോൾ സർക്കാരിന് 33% ഷെയർ കിയാലിൽ ഉണ്ടായിരുന്നു. സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇപ്പോൾ ഏറ്റെടുത്തു കൊണ്ടിരിക്കുന്ന ഭൂമി അത് സർക്കാരിന്റെ ഷെയറായി കണക്കാക്കിയാൽ ഇപ്പോൾ നിലവിൽ കിയാലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല സ്വകാര്യ മുതലാളിമാരും വീണ്ടും കോടികൾ നിക്ഷേപിക്കേണ്ടി വരും അവരുടെ സ്ഥാനങ്ങളിൽ തുടരാൻ. അപ്പൊ വലിയ ഭൂമാഫിയയ്ക്ക് വേണ്ടി, ആ ഭൂമാഫിയയുടെ ലൈസൺ ഓഫീസർമാരുടെ പണിയാണ് ശൈലജ ടീച്ചറുടെ മകൻ ഉൾപ്പെടെയുള്ളവർ കിയാലിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കുള്ളതെങ്കിൽ, ആ കേരളത്തിലെ മുഖ്യമന്ത്രി ശൈലജ ടീച്ചറുടെ മകനെതിരായിട്ടുള്ള, മകൻ മാത്രമല്ല 8 പേരുണ്ട്, ചന്ദ്രമൗലി എന്ന് പറയുന്ന മുൻ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തുളസീദാസ് മാനേജിംഗ് ഡയറക്ടർ, ടി അജയ് കുമാർ, ഈ ടി അജയ് കുമാർ ആണ് ഇതിന് പുറകിൽ മറ്റൊരാളുള്ളത്. ടി അജയ് കുമാർ ലസിത്ത് വഴിക്ക് സർക്കാരിലെ പല പ്രധാനപ്പെട്ട ആളുകളും നടത്തുന്ന ചില ഇടപെടലുകൾ, ആ ഇടപെടലുകൾ നമുക്കറിയാം. ഭാസ്കരൻ എന്ന് പറയുന്ന പ്രാദേശിക CPM നേതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാം, അവിടെ ചോർത്തിക്കൊടുക്കുന്നു. അപ്പൊ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം കേരളത്തിലെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പങ്കുള്ള ഒരു വലിയ ഭൂമാഫിയ റാക്കറ്റ് കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോ അതിന്റെയൊക്കെ ലൈസണിങ് പണി നടത്തുന്നത് ഈ ശൈലജ ടീച്ചറുടെ മകൻ 8-ാം പ്രതിയായിട്ടുള്ള ഈ ലസിത്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ അഴിമതിക്കെതിരായിട്ടുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും അതിന് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാത്ത ഈ സർക്കാരിന്റെ നടപടി അത് അവസാനിപ്പിക്കണം, പിൻവലിക്കണം. അതല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ഗവർണറെ ഉൾപ്പെടെ സമീപിച്ച് നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകും. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ? അല്ല, ഇത് ഞാൻ കുറെ കാലമായി ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണ്, കിയാലുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പൊ ഇന്നലത്തെ ലോകായുക്തയുടെ വിധിയും
മായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ പ്രസക്തമായ ഒരു കാര്യം, ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ സംസ്ഥാന സർക്കാർ നടത്തുന്ന അഴിമതി മൂടി വെക്കാനുള്ള പരിശ്രമം, അത് പുറത്തു കൊണ്ടുവരണം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇത് 5 വർഷക്കാലം മുമ്പാണ് നിയമം നടത്തിയിട്ടുള്ളത്. നോക്കൂ, ഞാനിപ്പോൾ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇത് ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നു, ഗവർണറുമായി ബന്ധപ്പെട്ട് ഇത് ഇതിന്റെ പരാതികൾ കൊടുക്കും, ബാക്കി നമുക്ക് നോക്കാം ഇത് ഏത് വഴി ഇത് ഏത് തരത്തിലുള്ള മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. കാരണം സർക്കാർ അനുമതി കൊടുക്കണമെന്നുള്ളതാണ്. വിജിലൻസ് കോടതി പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നടന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരു വിഷയത്തിൽ എന്തിനാണ് ശൈലജ ടീച്ചറുടെ മകനെ സംരക്ഷിക്കുന്നത്? അതൊരു പൊതുപ്രവർത്തനമാണ്. ലസിത്തിനെ നിയമിച്ചത് അസിസ്റ്റന്റ് മാനേജർ IT ഡിപ്പാർട്ട്മെന്റ് എന്ന തസ്തികയിലാണ് നിയമിച്ചത്. ഇപ്പോൾ 2 തവണ പ്രൊമോഷൻ കിട്ടിയതായി അറിയുന്നു. പക്ഷേ കിയാൽ ഇപ്പോ സ്വകാര്യ കമ്പനിയാണെന്ന് അവകാശപ്പെട്ട് വിവരാകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ അത് റിജക്ട് ചെയ്യുകയാണ്. അവിടെ നടന്ന പുതിയ രേഖകൾ അവിടുന്ന് അവർ പുറത്തേക്ക് കൊടുക്കുന്നില്ല. ഇവിടെ തിരുവനന്തപുരം എയർപോർട്ടിന്റെ ഓപ്പറേഷൻസ് അദാനി എന്ന് പറയുന്ന സ്വകാര്യ കമ്പനി നിയമവിധേയമായിട്ടുള്ള നിയമപ്രകാരമുള്ള ഓപ്ഷനിൽ പങ്കെടുത്ത് നേടിയപ്പോൾ അതിനെ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞവരാണ്. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് സർക്കാരിന്റെ മുതൽ മുടക്കി നിർമ്മിച്ച കണ്ണൂർ എയർപോർട്ട് അത് സ്വകാര്യ മേഖലയിലാണെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത്. ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ പണം എടുത്തുണ്ടാക്കിയതാണ്. കേട്ടില്ല, ഞാൻ BJP പ്രവർത്തനാണല്ലോ. അല്ല, ഈ വിഷയം സംസ്ഥാനത്തെ അഴിമതിക്കെതിരായിട്ടുള്ള വിഷയമല്ലേ? സ്വാഭാവിക ഗവൺമെന്റിനെതിരായിട്ടുള്ള വിഷയമല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ഇത് ഗവൺമെന്റിനെതിരായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു അഴിമതിക്കെതിരായിട്ടുള്ള വിഷയമാണല്ലോ. അത് ഞാനല്ലല്ലോ പറയുന്നത്. അല്ല, ഞാൻ ജ്യോത്സനൊന്നും അല്ലല്ലോ. ആ നിയമനത്തിൽ ഏതെങ്കിലും പരാതികളോ കേസുകളോ ഏതെങ്കിലും ഉണ്ടോ? അന്വേഷിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞതാണ്. പ്രഥമദൃഷ്ട്യാ കുറ്റകൃത്യം നടന്നായി കോടതി കണ്ടെത്തിയതാണ്. നിങ്ങൾ അതും ഇതും കൂടി കൂട്ടിച്ചേർക്കാൻ നോക്കണ്ട. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ മാറ്റർ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിലപ്പുറം ആ വിഷയത്തിൽ ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കിയൊക്കെ നിങ്ങൾ അന്തരീക്ഷത്തിൽ മാധ്യമ പ്രവർത്തകർ ഉയർത്തിവിടുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ ഉയർത്തിവിടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനും അത്തരം ഗോസിപ്പുകളോട് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്റെ പാർട്ടിയുടെ ഇന്റേണൽ മാറ്റർ ആണെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്റെ പാർട്ടിയുടെ ഉചിതമായ ഫോറങ്ങളിൽ ഞാൻ പറയും. എനിക്ക് പറയാനുള്ളത് ഞാൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം, പാർട്ടിയുടെ ഉചിതമായ ഫോറങ്ങളിൽ പ്രതികരിക്കുന്നതിനപ്പുറം, എന്റെ ഭാഗത്ത് നിന്ന് BJPക്കെതിരായി ഏതെങ്കിലും തരത്തിൽ ഒരു വാക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ അച്ചടക്കമുള്ള ഒരു BJP പ്രവർത്തകനാണ്. ഏകദേശം 20 വർഷക്കാലമായി BJPയുടെ വിവിധ ചുമതലകൾ ഞാൻ വഹിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തലം മുതൽ ജില്ലാതലം മുതൽ മണ്ഡലം നിരവധി മേഖലകളിൽ BJPയുടെ പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് കയറി വന്നിട്ടുള്ളതാണ്. പാർട്ടി ഞാൻ എവിടെ പ്രവർത്തിക്കണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു, അവിടെ പ്രവർത്തിക്കും. എനിക്കിപ്പോഴും പോയി മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാനും കഴിയും, പോസ്റ്റ് ഒട്ടിക്കാനും കഴിയും. അതെല്ലാം ഞാൻ ചെയ്തു വരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസവും നിങ്ങൾ ഞാൻ ബത്തേരിയിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഒരു മടിയുള്ള ആളല്ല. പാർട്ടിക്ക് വേണ്ടി ഏത് പ്രവർത്തനം ചെയ്യാനും എനിക്ക് ഒരു മടിയുമില്ല. ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനായി തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. പൊതുജനങ്ങളെ സേവിക്കാൻ ഏതെങ്കിലും തരത്തിലൊരു പദവി വേണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കേട്ടില്ല,
അല്ല, അതൊന്നും നിങ്ങളുമായി പങ്കുവെക്കേണ്ട കാര്യമല്ല. ഞാൻ ഉചിതമായ ഫോറങ്ങളിൽ, ഞാൻ പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ, അമിത്ഷാജിയുടെ, ജെ പി നദ്ദാജിയുടെ, പ്രകാശ് ജാവ്ദേക്കർജിയുടെ ഒക്കെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. അതുകൊണ്ട് ഞാൻ അത്തരം ഫോറങ്ങളിലൊക്കെ എനിക്ക് പറയേണ്ട സ്ഥലങ്ങളിൽ, ഞാൻ എവിടെയാണോ പറയേണ്ടത് ആ പറയേണ്ട സ്ഥലങ്ങളിൽ എന്റെ വിശദീകരണവും ഞാൻ പറയേണ്ട കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇല്ല അല്ല, അതെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഇവിടെ പാർട്ടി പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു. പാർട്ടി പ്രസിഡന്റ് പറയാത്ത കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ എനിക്ക് നേരെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത്തരം ഗോസിപ്പുകളോടൊന്നും മറുപടി പറയേണ്ടതില്ല എന്നാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഉചിതമായ ഫോറങ്ങളിൽ, അതെവിടെയൊക്കെയാണോ അവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൗനം ഒരു കുറ്റകരമായി മാറാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഉചിതമായ ഫോറങ്ങൾ ഏതൊക്കെയാണോ അവിടെയെല്ലാം ഞാൻ പറയും, പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് നിയതമായിട്ടുള്ള ചില, ഒരു മിനിറ്റ്, പാർട്ടിക്ക് നിയതമായിട്ടുള്ള ചില സംവിധാനങ്ങളുണ്ട്. അത്തരം സംവിധാനങ്ങളിൽ പാർട്ടിയുടെ ഒരു പ്രവർത്തകന് അവിടെ കടന്നു ചെല്ലാനും അവിടെ കാര്യങ്ങൾ പറയാനുമൊക്കെ അവസരമുണ്ട്. ആ അവസരം ഞാൻ ഉപയോഗിക്കും, ഉപയോഗിച്ചിട്ടുണ്ട്, ഇനിയും ഉപയോഗിക്കും. പൊതുജനങ്ങൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലല്ലോ. ഞാൻ ഈ വിഷയം ഉന്നയിച്ചത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നെ നിങ്ങൾ വിശ്വസിക്കണ്ട, രേഖകളെ നിങ്ങൾ വിശ്വസിക്കുമല്ലോ. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ അനുമതി, പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന രേഖയടക്കമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ വെറുതെ രേഖയില്ലാതെ വന്നിട്ട് ഉണ്ടയില്ല അവിടെ പൊട്ടിക്കുന്ന ഒരാളൊന്നുമില്ല. എന്റെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു മിനിറ്റ് വീരാകാശം ഞാൻ വായിക്കട്ടെ. പരാതിയിലെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് സെക്ഷൻ 17 പ്രകാരം പ്രോസിക്യൂഷൻ അനുമതി നൽകുന്ന വിഷയം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഇതാണ് 3 വർഷമായി പരിശോധിച്ചു വരികയാണ്. ഇത് വിശ്വസിച്ചാൽ മതി. നിങ്ങൾ ഞാൻ എന്നെ വിശ്വസിക്കേണ്ട, നിങ്ങൾ സർക്കാർ രേഖകളെ വിശ്വസിച്ചാൽ മതി. ആ സർക്കാർ രേഖകളുടെയും കോടതി ഉത്തരവിന്റെയും പകർപ്പുകളാണ് എന്റെ കൈവശമുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ അതിൽ കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം ആ വിഷയത്തിൽ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതികരണം പ്രതീക്ഷിക്കരുത്. നോക്കൂ, ഈ ഒരു വിഷയം ഒരു പൊതുസമൂഹത്തിലെ വിഷയമാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ആ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ഒരു അഴിമതിക്കെതിരായി ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ വിഷയം ഞാൻ പുറത്തുവിടുമ്പോൾ, അതിന്റെ കോൺസിക്വൻസസ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു അഴിമതി, ആ അഴിമതി ഈ സമയത്ത്, അല്ലെങ്കിൽ അഴിമതിയെ മൂടിവെക്കുന്ന സംഭവം രേഖാമൂലം നിങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ, നാളെ എനിക്ക് നേരെ ഏതൊക്കെ തരത്തിൽ ഈ സർക്കാർ പ്രതികരിക്കും എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. കള്ളക്കേസുകൾ എടുക്കാം, തെറ്റായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്താം, ജയിലിലടയ്ക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം സർക്കാർ അങ്ങനെയാണല്ലോ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ മടിയിൽ കനമില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ അഴിമതി അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് ഇത് കാലിക പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടാണ്. ഞാൻ സാധാരണ ബി ജെ പി പ്രവർത്തകനാണ്. സംസ്ഥാന സർക്കാരിനെതിരെ എനിക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കാം, എനിക്ക് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്രതികരിക്കാം. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും അത് പരസ്യമാക്കുകയാണല്ലോ, ഞാൻ മൂടി വെക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഞാനിത് വേണമെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവെക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകളെ അറിയൂ. എന്നെ ഫോളോ ചെയ്യുന്ന ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമേ അതറിയുള്ളൂ. അതിനപ്പുറം നിങ്ങളുമായി പങ്കുവെക്കുമ്പോഴാണ് അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അറിയുന്നത്. അപ്പൊ ഇത് ജനങ്ങൾ മുഴുവൻ അറിയേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് മുന്നിൽ നിന്ന് വെക്കുന്നു. കാലിക പ്രാധാന്യമുള്ളതായത് കൊണ്ടാണ്. ഞാൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. അല്ല, ഈ വിഷയം മാത്രമല്ല, നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അതിലെല്ലാം നമ്മൾ റിസർച്ച് നടത്തുന്നുണ്ട്, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഈ വിഷയം ഇപ്പോൾ ഉന്നയിക്കാനുള്ള കാരണം
ഒരുപക്ഷെ ഇന്നലെയോ മിനിഞ്ഞാന്നായിരുന്നു ഈ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ, മിനിഞ്ഞാന്നായിരുന്നു വിഷയം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുക? നന്മമരമായിട്ടുള്ള അന്ന് ഉറങ്ങാതെ കേരളത്തെ കാത്തിരുന്ന ആരോഗ്യമന്ത്രിക്കെതിരെ ഞാൻ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേനെ. ഇപ്പൊ ഇന്നലെ ലോകായുക്ത അവർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പച്ചക്കറി കടയുടെ പേരിലാണ് പി പി കിറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ കോവിഡ് മഹാത്മ്യത്തിന്റെ പൊള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നലെ ലോകായുക്ത വിധിയോടെ ബോധ്യപ്പെട്ടു. അപ്പൊ തീർച്ചയായിട്ടും ഈ വിഷയവും ജനങ്ങളുടെ മുന്നിൽ വരേണ്ടതാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾ മാധ്യമ പ്രവർത്തനം മുന്നിൽ വെക്കുന്നത്. നോക്കൂ, ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി അധ്യക്ഷൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടി അധ്യക്ഷൻ പറഞ്ഞ കാര്യത്തിനപ്പുറം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത്തരത്തിൽ പ്രതികരിക്കില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലുടനീളം ഈ ജനകീയ വിഷയങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇവിടെ കോൺഗ്രസും ഈ ആരെ ലസിത്തിനെ നിയമിക്കുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്, യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് ലസിത്തിനെ നിയമിക്കുന്നത്. പരസ്പര സഹായ സഹകരണ സംഘമാണ് എൽ ഡി എഫ് യു ഡി എഫും. അപ്പൊ ഇത്തരം ജനകീയ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ബാധ്യതയുള്ളത് സാധാരണ പൊതുപ്രവർത്തകർ മുതൽ എല്ലാവർക്കും ഉണ്ട്. ഇത് കോടതി വിധി അടക്കമുള്ള കാര്യങ്ങളാണ്. ഇത് ജനങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചെറിയ ഒരു അഴിമതിയല്ല, വലിയൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ്. ആ കണ്ണൂർ എയർപോർട്ടിന് ആവശ്യമില്ലാത്ത ഗ്രാമങ്ങളിൽ വരെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഭൂമി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സർക്കാരിന്റെ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂമി എന്ത് ചെയ്യുന്നു? റവന്യൂ വകുപ്പിനെ തൊടിയിക്കുന്നില്ല. റവന്യൂ വകുപ്പിനെ തൊട്ടാൽ, റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള ഷെയർ വിമാനത്താവളത്തിൽ സംസ്ഥാന സർക്കാരിന് എടുക്കേണ്ടി വരും. അപ്പൊ കിൻഫ്രയെ കൊണ്ടെടുപ്പിച്ച് നിയമവിരുദ്ധമായി 100 രൂപ 99 വർഷത്തെ പാട്ടത്തിന് കൊടുക്കുകയാണ്. ഈ അഴിമതി കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണ്ടേ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുഴുവൻ രേഖകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സന്ദീപിനെതിരായി നിങ്ങൾ മാധ്യമങ്ങൾ ചില ആളുകൾ ഉയർത്തിവിടുന്ന ഈ ഗോസിപ്പുകൾ, അത് രേഖാമൂലമാണെങ്കിൽ ആ രേഖകൾ കൊണ്ടുവരണം. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അതല്ലാതെ ഉണ്ടയില്ല വടികൾക്ക്, അതല്ലെങ്കിൽ ഈ എന്റെ പാർട്ടി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വ്യക്തിഹത്യ നടത്തുന്നതിനോടൊന്നും പ്രതികരിക്കാനില്ല. നിങ്ങളത് എങ്ങനെ ചോദിച്ചാലും, നിങ്ങൾ ഇനി എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും എന്നിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അത് തന്നെയാണ്. കാരണം പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഇന്റേണൽ മാറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിലപ്പുറം ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി പല മാധ്യമങ്ങൾ, എല്ലാവരെയും പറയുന്നില്ല, ചില മാധ്യമങ്ങൾ നടത്തുന്ന പരിശ്രമമാണ്. ആ പരിശ്രമത്തോട് തൽക്കാലം പ്രതികരിക്കുന്നില്ല. ഈ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ എല്ലാവരും പാർട്ടിയുടെ മുഖമാണ്. അങ്ങനെ ഒരാൾ, ഇതൊരു ഒരു വ്യക്തിയുടെ പാർട്ടി ഒന്നുമല്ല, ഇത് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ പാർട്ടിയാണ്. ഞാൻ മാത്രമൊന്നുമല്ല മുഖം, ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്. ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള സാധാരണ പ്രവർത്തകനാണ്. എൻ്റെ പാർട്ടി എനിക്ക് എല്ലാ ഘട്ടത്തിലും അർഹിക്കുന്ന പരിഗണന നൽകിയിട്ടുണ്ട്. അത് യുവമോർച്ചയുടെ സംസ്ഥാന തലം മുതൽ പത്രസമ്മേളനം നടത്താൻ അനുവദിച്ചിട്ടും മാധ്യമങ്ങളിൽ പോകാൻ അനുവദിച്ചിട്ടും എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടും ഒക്കെ എനിക്ക് അർഹിക്കുന്ന പരിഗണന എൻ്റെ പാർട്ടി തന്നിട്ടുണ്ട്. എനിക്ക് ആ പാർട്ടിയെ വിശ്വാസമുണ്ട്. എൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തെയും എല്ലാ പാർട്ടി നേതാക്കളെയും എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവരെയും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പാർട്ടിയുടെ ഉചിതമായ ഫോറങ്ങളിലാണ് ചർച്ച ചെയ്യേണ്ടത്. അത് അവിടെ ചർച്ച ചെയ്യും. മാധ്യമ വിചാരണയ്ക്ക് എൻ്റെ പാർട്ടിയെ വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല.
ആരുമില്ല. നരേന്ദ്രമോദിജി മുതൽ ഇവിടെ താഴെ ഏറ്റവും താഴെത്തരത്തിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, ഇത് ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണ്. അങ്ങനെ വിചാരിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടേത്. ഇത് ഏതെങ്കിലും കുടുംബത്തിന്റെ പാർട്ടിയല്ല, കോൺഗ്രസിനെ പോലെയല്ല. അതുകൊണ്ട് ഈ പാർട്ടി ജനാധിപത്യ ബോധമുള്ള ജനങ്ങളുടെ പാർട്ടിയാണ്. അങ്ങനെ ഇത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പ്രവർത്തകനായിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ ഒരു മടിയും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഏറ്റവും ശക്തയായിട്ടുള്ള CPM നേതാവിനെതിരായിട്ടാണ് എന്റെ ഇന്നത്തെ പത്രസമ്മേളനമുള്ളത്. ഇതിന്റെ കോൺസിക്വൻസ് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം സധൈര്യം കടന്നു വന്ന് ഈ സർക്കാരിനെതിരായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എന്റെ കൈകൾ പരിശുദ്ധമാണ്, എന്റെ മടിയിൽ കനമില്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് കാര്യം ഞാൻ പറഞ്ഞത്. മറ്റൊന്ന്, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, നിങ്ങൾ എഴുതിക്കോ, ലഷ്കർ ഇ തോയ്ബ, ബോക്കോ ഹറാം, അൽ ഖ്വയ്ദ, ദാവൂദ് ഇബ്രാഹിം, എല്ലാവരുമായിട്ട് ബന്ധമുണ്ടെന്ന് എഴുതിക്കോ. ഈ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഗോസിപ്പുള്ളതൊന്നും പ്രതികരിക്കാൻ എന്നെ കിട്ടില്ല. അങ്ങനെ സന്ദീപാര് ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നുള്ള രീതിയിലാണ് നിങ്ങളുടെയൊക്കെ പ്രചരണം. അതിനൊന്നും നിന്ന് തരാൻ എന്നെ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇത്തരത്തിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നു പറക്കുന്ന അത്തരം ഗോസിപ്പുകളോട് ആ രീതിയിൽ പ്രതികരിക്കുകയുള്ളൂ. എന്റെ പാർട്ടി പ്രസിഡന്റ് അല്ലെങ്കിൽ എന്റെ പാർട്ടി എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ പാർട്ടിയിൽ പറയും, പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ ഫോറങ്ങളിൽ പറയും. അതിലപ്പുറം ഒരു വാക്കും എന്നിൽ നിന്നും പാർട്ടിക്കെതിരായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പാർട്ടിക്കുള്ളിൽ പറയും, അത് ഞാൻ പാർട്ടിക്കുള്ളിൽ പറയും, അത് ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ പാർട്ടിക്കുള്ളിൽ പറഞ്ഞോളാം. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങളോട് പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഞാൻ എവിടെയാണോ പറയേണ്ടത് അവിടെയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞതിലപ്പുറം, പാർട്ടി പ്രസിഡന്റ് പറഞ്ഞ എന്താ, ഇന്റേണൽ മാറ്റർ എന്നാണ്. അതിലപ്പുറം നിങ്ങളോട് അവരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെയും പറഞ്ഞു, പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് അവിടെ മാത്രമേ പറയൂ, പുറത്ത് പറയില്ല. ഞങ്ങളെ പാർട്ടി അങ്ങനെ പറയുന്ന പാർട്ടിയല്ല. എവിടെയാ ആരോപണം ഉള്ളത്? പാർട്ടി ആരോപിച്ചോ? ഞാനിപ്പോ സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. അല്ല, ഞാനിപ്പോ സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. ഞാനിപ്പോ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സംവിധാനത്തിലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അവിടെ ഇത് അവതരിപ്പിക്കാൻ സാധിക്കില്ല. അല്ല 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 അല്ല, ഇത് ഈ വിഷയത്തിൽ രേഖകൾ കിട്ടുന്നത് ഇന്നലെയോട് കൂടിയിട്ടാണ്. കാരണം ഇന്നലെയാണ് ഈ വിഷയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള രേഖകൾ കിട്ടുന്നത്. കാരണം ഇതിന്റെ ചില വിവരാകാശങ്ങളൊക്കെ ചില ആളുകളുടെ കയ്യിലായിരുന്നു. അത് തിരുവനന്തപുരത്ത് നിന്നാണ് ചിലത് കളക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇതിനു മുമ്പാണെങ്കിൽ പലപ്പോഴും അറിയാലോ നമുക്ക്, ഇവിടെ വലിയ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഇപ്പോൾ വളരെ കാലിക പ്രസക്തമായതുകൊണ്ടാണ് ഈ വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്, വളരെ പ്രസക്തമായത്. അല്ല, ഞാനിപ്പോ സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. അതിലൊന്നും പറയേണ്ട കാര്യമില്ല. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, ഞാൻ പാർട്ടിയുടെ വിധേയനായിട്ടുള്ള സാധാരണ പ്രവർത്തകനാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത്, ആവശ്യമില്ലാതെ പാർട്ടി പറയാത്ത കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർത്തിവിടുന്നത് അവസാനിപ്പിക്കണം എന്ന് കൂടിയുള്ള അഭ്യർത്ഥനയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി എനിക്ക് പറയാനുള്ളത്.
എനിക്ക് പാർട്ടിയിൽ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണുള്ളത്. ഇനി ഒരു വ്യക്തിയുടെ പേരും ചോദിക്കേണ്ട, പാർട്ടിയിൽ എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. അല്ല, ഈ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയോട് കൂടിയിട്ടാണ് ഇതിന്റെ രേഖകൾ കിട്ടുന്നത്. കാരണം ഞാനിപ്പോ പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലയുള്ള ആളല്ല, പിന്നീട് അത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ സ്വതന്ത്ര വ്യക്തിയാണ്, ഞാൻ സാധാരണ, ഞാൻ വെറും സന്ദീപ് വാര്യരാണ്, എനിക്കിപ്പോ ഡെസിഗ്നേഷൻ ഒന്നുമില്ല. അല്ല, ഞാൻ സാധാരണ പ്രവർത്തകനാണ്, സാധാരണ പ്രവർത്തകന്, പൊതുപ്രവർത്തകനാണ്. ആ നിലയ്ക്ക് ഒരു അഴിമതി വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. നോക്കൂ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ജനങ്ങൾക്ക് വേണ്ടി നന്മ, ചിലപ്പോ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാവാം. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പൊതുപ്രവർത്തകൻ ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള ശീലമാണ്. എന്റെ നാട്ടിൽ സാധാരണ ആളുകളെ സഹായിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ആ സഹായിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ആളുകളെ സഹായിക്കുന്നതുമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടരും. അത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, അത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കും. അത് എല്ലാ കാലത്തും ചെയ്തു കൊടുക്കാറുണ്ട്, അത് ഇനിയും തുടരും. നിങ്ങൾ ഏത് മാധ്യമമാണ്? അല്ല, അതറിയണമല്ലോ. ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മാധ്യമത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറയാം, ഈ നേരത്തെ ഇവിടെ സുഹൃത്ത് ചോദ്യം ചോദിച്ചു, ഇത്തരം കാര്യങ്ങള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിച്ചുണ്ടാക്കരുത്. തുടക്കത്തിൽ അതാ പറഞ്ഞു, അവിടെ ഒരു പരാതിയില്ല, അവിടെ അന്വേഷിക്കേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല, ശ്രീ സുരേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടില്ല. ഇവിടെ കോടതി പറഞ്ഞ രേഖകളാണ് ഞാൻ പറയുന്നത് കാണിക്കുന്നത്. അതുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ട, അത്തരം വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. അതെല്ലാം നേരത്തെ പോയിട്ടുള്ള കാര്യങ്ങളാണ്, അതിലേക്കൊന്നും കടക്കണ്ട. ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലായിരുന്നു പോസ്റ്റ്. അവിടെ ഒരു പോസ്റ്റ് ഇട്ടു, അത് തെറ്റിദ്ധാരണക്കിടയാക്കി, അത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവില്ല, അച്ചടക്കമുള്ള പ്രവർത്തനം എന്നുള്ളതെങ്കിൽ ഞാനത് പിൻവലിച്ചു. അത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. പിന്നെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധം എന്ന് പറഞ്ഞാൽ, ഇന്നും പോപ്പുലർ ഫ്രണ്ട് നൽകിയിട്ടുള്ള പരാതിയിൽ ഒന്നാം പ്രതിയായി മണ്ണാർക്കാട് കോടതിയിൽ എന്റെ പേരിൽ കേസ് കിടക്കുകയാണ്. എന്റെ വീട്ടിൽ ഒന്നര മാസം പോലീസ് എന്റെ വീട്ടിൽ കാവലുണ്ടായിരുന്നു, പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണി കാരണം. പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണി നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുമായി ഞാൻ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരണം നടത്തുന്നത് ഈ മാധ്യമങ്ങൾ, അവര് അക്കൗണ്ടബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും അത്തരം പ്രചരണങ്ങൾക്കെതിരായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എവിടെ എവിടെ മീറ്റിംഗ് എന്ന് എന്ന് ഇന്നലെ ഞാൻ ഉദയ റിസോർട്ടിലോ ഇന്നലെ ഞാൻ ഉദയ റിസോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ, ഉദയ റിസോർട്ടിൽ പോയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, എവിടെയാണ് ഏത് ഉദയ റിസോർട്ടിലാ? തിരുവനന്തപുരത്തെ ഏത്? അല്ല, ഞാൻ പറയുന്നതേ, ഈ ആക്ഷേപങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഞാൻ മാസങ്ങൾക്ക് എത്രയോ മാസം മുൻപാണ് ആ പ്രദേശത്തൊക്കെ പോയിട്ടുള്ളത്. ഞാൻ ഇന്നലെ വന്ന് താമസിച്ച സ്ഥലവും എൻ്റെ ഒരു പ്രവർത്തകന്റെ വീട്ടിലാണ് ഞാൻ ഇന്നലെ താമസിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്റെ മൊബൈൽ റെക്കോർഡുകളും രേഖകളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകും. വെറുതെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് മാത്രമാണ് പറയാം. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കോട്ടയത്ത് നിന്ന് ഞാൻ പോയത് എന്തുകൊണ്ടാണെന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം. അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് പോയത്. അത് അച്ചടക്കം ഇല്ലാത്തതുകൊണ്ടല്ല, അച്ചടക്കം പാലിച്ചുകൊണ്ട്, പാർട്ടി അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് പോയത്. ഞാനിപ്പോ സാധാരണ വ്യക്തി മാത്രമാണ് ഞാൻ. ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു സാധാരണ BJP പ്രവർത്തകനാണ്. ഞാൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. അല്ല, പത്രസമ്മേളനമാണോ സോഷ്യൽ മീഡിയയിലാണോ ഒന്നുമല്ല, എനിക്ക് പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരു അഴിമതി വിഷയം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സാധാരണ അവകാശമുണ്ട്. ആ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിൽ അച്ചടക്ക ലംഘനമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ സാധാരണ ഒരു സന്ദീപ് വാര്യർ മാത്രമാണ്, BJP പ്രവർത്തകനാണ്. ഞാൻ BJP വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും.
ബി ജെ പിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. അതിലപ്പുറം ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല. നിങ്ങൾ സാധാരണ, ഞാൻ നിങ്ങളെ പോലെ സാധാരണക്കാരനാണ്. അത് ഗതികേടാണോ? സാധാരണക്കാരനാണ് ഞാൻ അന്ന്, ഞാൻ ചുമതലയിരിക്കുമ്പോൾ സാധാരണക്കാരനാണ്, അല്ലെങ്കിൽ സാധാരണക്കാരനാണ്, അതൊന്നും കാര്യമില്ല. എപ്പോഴും സാധാരണക്കാരനാണ്, സാധാരണക്കാരുടെ കൂടെയാണ് ഞാൻ, സാധാരണക്കാരുടെ കൂടെയാണ്, സാധാരണക്കാരനാണ്. അത് നിങ്ങൾക്ക് എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് അറിയാം. ഔദ്യോഗികം അനൌദ്യോഗികം ഒന്നുമല്ലോ. ഞാൻ പാർട്ടിയുടെ പരിപാടികൾക്കുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റും, മുദ്രാവാക്യം വിളിക്കാം, പോസ്റ്റ് ഒട്ടിക്കാം, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. പാർട്ടി എന്നോട് എന്താണോ ആവശ്യപ്പെടുന്നത് ആ പ്രവൃത്തി മുഴുവൻ ഞാൻ ചെയ്യും. പാർട്ടി എന്നോട് എന്താവശ്യപ്പെടുന്നു അത് ഞാൻ ചെയ്യും. അല്ല, പാർട്ടി ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ ആ രീതിയിൽ പ്രവർത്തിക്കും. എങ്ങനെ? അല്ല, നിലവിൽ അത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് എന്റെ പാർട്ടി ഫോറങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ല? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ സാധാരണ പ്രവർത്തകൻ മാത്രമാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്, എല്ലാവരും പങ്കെടുത്തു, വളരെ സന്തോഷം. ഇതുമായി ബന്ധപ്പെട്ട എന്റെ പത്രക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. അപ്പോ ആവശ്യമില്ലാത്ത ഇന്റർപ്രിട്ടേഷൻസ് ഈ കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകനാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.